റെജിനുകോസ്, അതായത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വം, ആ നേതൃത്വത്തിന്റെ തീരുമാനം പക്വമാണോ അതോ ഇടുങ്ങിയതാണോ അതോ എടുത്തുചാട്ടമാണോ, അതൊക്കെ കുറച്ച് കഴിഞ്ഞങ്ങോട്ട് വിലയിരുത്തി എടുക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ വിമർശനം ശക്തമായിട്ടുണ്ട്. കോൺഗ്രസ് കാണുന്നത് ഒരു സംഘടനാ തീരുമാനം, പോകരുത് എന്ന് പറഞ്ഞാൽ പോകരുത്, കെ വി തോമസ് പോയി, ഇനി അവിടെ പോയി കോൺഗ്രസിനെ വല്ലാതങ്ങ് പുകഴ്ത്തിയാലും ഞങ്ങൾക്ക് കേൾക്കണ്ട, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിനെ ഇളക്കില്ല എന്ന നിലയിൽ നിൽക്കുന്നൊരു കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിൽ. അതിന് വഴങ്ങുന്നൊരു ഹൈക്കമാൻഡാണ് ദില്ലിയിലുള്ളത്. ഇതാണ് അതിൻ്റെ സാഹചര്യം. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരിൽ അതൊരു ഉണർവ് പകരുന്നതായി കരുതുന്നവരുണ്ടാകാം. കോൺഗ്രസ് നേതൃത്വം അങ്ങനെയാവും കരുതുന്നത്. പക്ഷേ പൊതുസമൂഹം കേരളത്തിൽ, കേരളത്തിൻ്റെ ഒരു പൊതുരാഷ്ട്രീയ ബോധത്തിൽ നിന്ന് ഇതെങ്ങനെ എടുക്കും? ഈ പറഞ്ഞ കടും വെട്ട് തീരുമാനത്തിനൊപ്പം പൊതുസമൂഹം കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കുമോ? ഇല്ല ശരത്, നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഞങ്ങളൊരു ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങളൊരു സന്ദർശനം നടത്തിയിരുന്നു. കണ്ണൂർ നിരവധി ആളുകൾ, നിരവധി കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് പരിചയമുള്ളവരെല്ലാവരുമായിട്ടൊക്കെ ഞങ്ങൾ സംഗമിച്ച് സംസാരിച്ചതാണ്. അവരെല്ലാവരും കെ വി തോമസ് സാർ, ശശിധരനെ അവർ എക്സ്പെക്ട് ചെയ്തു. കാരണം ഈ രണ്ടുപേരും നമ്മുടെ പിന്നെ കോൺഗ്രസ് പാർട്ടി, പിന്നെ പാർട്ടി കോൺഗ്രസ് വന്ന് സംസാരിക്കാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. നിങ്ങളോട് വേറൊരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ നടക്കുന്ന, കണ്ണൂർ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ കോൺഗ്രസ് തങ്ങളുടെ പ്രതിനിധികളായ ശശിധരനെയും കെ വി തോമസ് സാറിനെ വിലക്കിയതിനെ എതിരെ രൂക്ഷ വിമർശനമാണ് ദേശീയ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അണികൾ സമീപകാലത്ത് കേരളത്തിൽ മാത്രം നടത്തുന്ന ചില വിചിത്രമായ രഹസ്യവും പരസ്യവുമായ കൂട്ടുകെട്ടുകൾക്കെതിരെ, ബാന്ധവങ്ങൾക്കെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ ഒന്നും പറയാത്തത് ഇല്ലാത്തതിൻ്റെ പേരിൽ നടത്തുന്ന ഈ നാടകങ്ങൾക്കെതിരെ വളരെ അസംതൃപ്തരാണ്. പി ജെ കുര്യൻ സാറ് മാത്രമല്ല ഇപ്പം പറഞ്ഞിരിക്കുന്നു, വരികൾക്കിടയിലൂടെ കെ സി വേണുഗോപാലും പറഞ്ഞിരിക്കുന്നു, കെ വി തോമസിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള അവകാശം കെ പി സി സിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. ദാറ്റ് മീൻസ് എ ഐ സി സിക്ക് നേരിട്ടൊരു നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കാനായിട്ടുള്ള താല്പര്യക്കുറവാണ്. അതൊരു പക്ഷേ സോണിയാഗാന്ധിയുടെ ഒക്കെ അഭിപ്രായമായിരിക്കാം. കാരണം എന്തുകൊണ്ടാണ് എ ഐ സി സി അദ്ദേഹത്തിന്, ഇപ്പം ഇവർ ഈ പറഞ്ഞത്, ഇപ്പം ശ്രീകുമാർ സാറ് പറഞ്ഞത് അദ്ദേഹം അവിടെ വന്ന് വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നുള്ളവരാണ്. ഇപ്പം ഷാജി പറഞ്ഞ പോലെ തന്നെ ഈ നിമിഷം വരെ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഈ നിമിഷം വരെ എ സി സി എന്നൊരു നടപടിക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശ പോലും പോയിട്ടില്ല. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ ശക്തമായ എതിർപ്പ് മാത്രമേ ഇതിന് മുന്നിലുള്ളൂ. വി ഡി സതീശന് അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് വേണ്ടാത്തത്? വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി മത്സരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പറവൂര. കെ പി തോമസ് സാറിനെതിരെയൊക്കെ ഒരു അതിശക്തമായ നിലപാടുമായിട്ട് വി ഡി സതീശനെ പോലെയുള്ള ഒരാൾ രംഗത്തിറങ്ങിയാൽ അത് ഗ്രാസ്റൂട്ട് ലെവലിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. ശരത്തെ, നിസ്സാര കാര്യമല്ല. ഉമ്മൻചാണ്ടി സാറിന് അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. സാക്ഷാൽ രമേശ് ചെന്നിത്തല അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. എ ഗ്രൂപ്പിനൊക്കെ അതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. എ ഗ്രൂപ്പിന് അതൃപ്തി ഉണ്ട്, വളരെ വ്യക്തമല്ല. വളരെ വ്യക്തമാണ് അതൃപ്തി ഉണ്ടെന്നുള്ളത്. കാരണം എന്തുകൊണ്ടെന്നറിയോ? ജനാധിപത്യപരമായ രീതിയിൽ ഇപ്പം നേരത്തെ ശ്രീകുമാർ സാറിവിടെ ക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, അതും തെറ്റാണ്. സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൃത്യമായ രീതിയിൽ എ ഐ സി സി കത്ത് കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ മതേതര ചിന്തകൾ പുലർത്തുന്ന കേരളീയ പൊതുസമൂഹവും കോൺഗ്രസ് പ്രവർത്തകരും വളരെ നിരാശരാണ്. ഈ സബ്ജക്ട് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. മതേതരമാണ് ഒരു സബ്ജക്ട്, മറ്റതെന്ന കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ. കോൺഗ്രസ് പാർട്ടിയിൽ ഈ സമീപകാലത്തുണ്ടായിരിക്കുന്ന, ഉരുത്തിരിഞ്ഞിരിക്കുന്ന, ദേശീയ തലത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന പ്രതിപക്ഷ ഐക്യനിരയെ വെട്ടി വീഴ്ത്താനായിട്ട് അവർ നടത്തിയ ശ്രമങ്ങൾ എന്താ? ബീഹാറിൽ വിലപേശി 70 സീറ്റ് മേടിച്ച് ജയിച്ചത് വിരലുണ്ടാവുന്ന സീറ്റ്, യു പിയിൽ മുഴുവൻ സീറ്റിൽ മത്സരിച്ചുകൊണ്ട് അഖിലേഷ് യാദവിന്റെ അവസരങ്ങൾ നിഷേധിച്ച് ഈ പാർട്ടിയെ, ദേശീയ സാഹചര്യങ്ങളുടെ പേരിൽ വിമർശനവും പഴിയും കേട്ട് റജി പറഞ്ഞതുപോലെ നിൽക്കുന്ന ദേശീയ നേതൃത്വമാണ്.